أيها الطلاب، السلام عليكم. كيف أنتم يا أحبائي؟ بخير؟ أيوة، ما شاء الله. في الفصل الماضي فهمنا ودرسنا ماذا؟ ماذا درسنا؟ قرآن، آية من القرآن وحديث رسول الله صلى الله عليه وسلم. بهذا أتممنا الوحدة الأولى. ഈ ഹദീസും ഖുർആനോടുകൂടി നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് നമ്മുടെ പുസ്തകത്തിൽ ഒന്നാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു. അൽയൗം നഹ്നു നദ്ഖുൽ ഇലാ വഹ്ദത്തിൻ സാനിയ. നമ്മൾ ഇന്ന് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ യൂണിറ്റ് അൽ വഹ്ദത്തു അസ്സാനിയ. ലിസ്കിദാലിക് ബല. واسم وحدتنا ماذا؟ നമ്മുടെ യൂണിറ്റിന്റെ പേര് എന്താണ്? رحلت الى التراث. رحلت الى التراث. رحله، ما هي الرحله؟ എന്താണ് രഹ്ല എന്നാൽ യാത്ര. നിങ്ങൾ യാത്ര പോയിട്ടുണ്ടോ? യാത്ര പോയിട്ടുണ്ടോ? ഉണ്ടാവില്ലേ. പല സ്ഥലങ്ങളിലേക്കും ടൂറും എന്താണ് മറ്റു കാര്യങ്ങൾ നിങ്ങളൊക്കെ വീട്ടിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. ഇവിടെ നമ്മളൊരു യാത്ര പോകാൻ പോവുകയാണ്. എവിടേക്കാണ് പോകുന്നത് അറിയോ? രിഹ്ലത്തുൻ ഇല തുറാസ്. നമ്മൾ ഒരു വെർച്വൽ യാത്ര. നമ്മൾ നേരിട്ട് പോകുകയല്ല. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് യാത്രയൊന്നും പോകാൻ പറ്റില്ല അല്ലേ. നമുക്കിപ്പോൾ പോകണം. നമ്മൾ ഇങ്ങനെ പഠിച്ച് നമുക്കൊരു യാത്ര പോകാം. എങ്ങനെയാണ്? എവിടേക്കാണ്? ഇല തുറാസ്. തുറാസ് തുറാസ് എന്ന് പറഞ്ഞാൽ പൈതൃകം എന്നാണ്. അത് കേൾക്കുമ്പോൾ മക്കൾക്ക് മനസ്സിലാവില്ല. പൈതൃകം എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങൾ. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങൾ, അതായത് മുൻകാലങ്ങളിലെ ഭരണാധികാരികളും അതുപോലെ രാജാക്കന്മാരും വലിയ വലിയ നേതാക്കന്മാരുമൊക്കെ ഉണ്ടാക്കി വെച്ച ഇന്ത്യയുടെ എന്താണ് ടൂറിസ്റ്റ് പ്ലേസുകൾ, നല്ല മനോഹരമായ രസകരമായ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഒരു യാത്ര പോകാം. എങ്ങനെയാണ് പോകുന്നത്? ഒരു പഠന യാത്രയാണ് കേട്ടോ. പഠിച്ച് നമ്മൾ എന്താണ് അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേരും. ഈ യൂണിറ്റിൽ നമുക്ക് എത്ര അർബഅത്തു ദുറൂസ് ഔ അർബഅത്തു അർബഉ മുഹാദസാത്ത്, നാല് പാഠഭാഗങ്ങളുണ്ട്. أولها فرصة ذهبية وثانيها حلم ولد وثالثها لحظات جميلة ورابعها جنة الدنيا. ഇതാണ് നമ്മുടെ മൂന്ന് പാഠഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് സാർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു രണ്ട് മൂന്ന് വീഡിയോകളുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. മക്കൾ അതൊന്ന് പോയി നോക്കണം. എന്നിട്ട് അതിൽ കണ്ടിട്ട് നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരണം. രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് രണ്ടും കണ്ടു നോക്കുക. ഓക്കെ, മാഷാല്ലാ, നിങ്ങളത് കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്താണ് അവിടെ കണ്ടത്? അന്നക്കും ഷഹത്തും ഫിഹ ഫിൽ വീഡിയോ മാത ആസാറുൽ ഹിന്ദ്. ആസാറുൽ ഹിന്ദ് അത്തുറാസിയ, ഇന്ത്യയുടെ പൈതൃക സ്ഥലങ്ങളാണ് നിങ്ങൾ കണ്ടത് അല്ലേ. കുറേ സ്ഥലങ്ങൾ എന്തൊക്കെ കണ്ടു? താജ്മഹൽ കണ്ടു, അതുപോലെ ഇന്ത്യ ഗേറ്റ് കണ്ടു, അതുപോലെ നമ്മുടെ കുത്തുബ് മിനാർ കണ്ടു അല്ലേ. ഇവിടെ ഒരു ആൽബം കൊടുത്തിട്ടുണ്ട് അല്ലേ. ആൽബം, ഇത് ആരുടെ ആൽബം എന്നറിയോ? ഇത് ഇത് നമ്മുടെ ജാസിർ എന്നൊരു കുട്ടിയുടെ ആൽബമാണ്. ജാസിർ ത്വാലിബുൻ ഫിസ്സഫിർ റാബിയ. ജാസിർ ആരാന്നറിയോ? ജാസിർ നിങ്ങളെപ്പോലെ ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നാലാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവൻ്റെ കയ്യിലുള്ള ആൽബം ഉണ്ടായിരുന്നു. ആൽബം നിങ്ങളുടെ വീട്ടിലൊക്കെ ആൽബം ഇല്ലേ? ഉണ്ട് അല്ലേ. ആൽബം നമ്മുടെ മക എന്താണ് ഉപ്പമാരുടെയോ എന്താണ് നിങ്ങളുടെ വാപ്പയമ്മയുടെയും കല്യാണത്തിൻ്റെയോ അതെങ്ങനെ നിങ്ങളുടെ ടൂർ പോയതിൻ്റെയൊക്കെ ആൽബങ്ങൾ ഉണ്ടാവും അല്ലേ. ഇവിടെ ജാസിർ കൊണ്ടുവന്ന ആൽബം ഇതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ജാസിർ കൊണ്ടുവന്ന ആൽബം. ഇതിൽ കുറേ ചിത്രങ്ങളുണ്ട്.
നമുക്ക് ഓരോരോ ചിത്രങ്ങളായിട്ട് പരിചയപ്പെടാം. ഇതിൽ ഏതെങ്കിലും ചിത്രങ്ങൾ മക്കൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഈ ചിത്രങ്ങളിൽ ഏതെങ്കിലും നമ്മുടെ കേരളത്തിലെ ചിത്രങ്ങളായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ. നമുക്ക് ഓരോന്നായി പരിശോധിച്ച് നോക്കാം, ഓരോന്നായി നോക്കാം അല്ലേ. ഇതിൽ നോക്കൂ, ഈ കാണുന്നത് എന്താണ്? മഹദ ഹദ മസ്ജിദുൻ, ഹദ മസ്ജിദുൻ ഫി കേരള, നമ്മുടെ കേരളത്തിലൊരു പള്ളിയാണത്. ഹിയ ഔവ ഹു ഔവലു മസ്ജിദിൻ ഫിൽ ഹിന്ദ്, ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണ്. ഇന്ത്യയിലെ ആദ്യം നമ്മൾ ക്വിസിനൊക്കെ ചോദിക്കാവുന്ന, അറബിക് ക്വിസൊക്കെ നടക്കൂലേ, അപ്പോൾ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടത്. ഇത് മസ്ജിദു ചേരമാൻ, മസ്ജിദു ചേരമാൻ, ചേരമാ മസ്ജിദാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ കുറേ പള്ളികൾ എന്താണ് ഉണ്ട് കേരളത്തിലും ഇന്ത്യയിലും. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി അറിയപ്പെടുന്നത്. എന്താണ്? മസ്ജിദു ചേരമാൻ, അൽ മസ്ജിദ് അൽ ജാമിഅ ചേരമാൻ, ചേരമാൻ ജുമാ മസ്ജിദ് ആണ്. ഓക്കെ. വഹാദ വഹാദ മദ ഹദ മിനാറു, ഇതൊരു മിനാരമാണ് അല്ലേ, നല്ല ഉയരത്തിലെ മിനാർ. തവീൽ ഔ റാബ് മിനാറുൻ അഅല, ഇതിന് നമ്മൾ, ഇത് ഇന്ത്യയിലെ ഡൽഹിയിലുള്ള കുത്തുബ് മിനാറാണ്. എന്താണ്? കുത്തുബ് മിനാർ, ഇന്ത്യയിലെ കുത്തുബ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, എന്തായാലും നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ പോയി കാണണം കേട്ടോ. കുത്തുബ് മിനാർ ഡൽഹിയിൽ അവിടെ. ഓക്കെ. വഹാദ വഹാദ ഐലൻ മസ്ജിദുൻ അഹർ, ഇതും വേറൊരു പള്ളിയല്ലേ ആണ്. ഇത് എവിടുത്തെ പള്ളിയെന്ന് അറിയാം? ഇത് ഡൽഹിയിലെ പള്ളിയാണ്. അൽ മസ്ജിദുൽ ജാമിഅ ഫി ഡൽഹി, അൽ മസ്ജിദുൽ ജാമിഅ ഫി ഡൽഹി, ഡൽഹിയിലെ ജുമാ മസ്ജിദാണ്. ഓക്കെ. ഇതൊക്കെ ഇന്ത്യയുടെ എന്താണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച, ഇപ്പോഴുമുള്ള വളരെ എന്താണ് പൈതൃകമായ, നമ്മുടെ നമ്മൾ അഭിമാനം കൊള്ളുന്ന ഇന്ത്യയുടെ എന്താണ്, ഇന്ത്യ അഭിമാനം കൊള്ളുന്ന വിവിധ എന്താണ് സ്മാരകങ്ങളും സൗധങ്ങളുമാണ്, വലിയ വലിയ സ്ഥലങ്ങളാണ്. ഇതെന്താണ്? മഹദ ഹദ ഹുവ ഖിൽഅ, ഖിൽഅ, ഖിൽഅത്തുൻ ഹംറാ, ഇത് ചെങ്കോട്ട എന്ന് കേട്ടിട്ടുണ്ടോ മക്കള്? ഇവിടെയാണ് നമ്മുടെ എന്താണ് യൗമുൽ ഇസ്തിഖ്ലാൽ, യൗമുൽ ഇസ്തിഖ്ലാൽ എന്ന് കേട്ടിട്ടില്ലല്ലോ. എന്താണ്? സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിക്കുന്നത്, ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇവിടെ. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യദിനമൊക്കെ വരുവാണ് അല്ലേ. അപ്പോൾ ഇത് അൽ ഖൽഅത്തുൽ ഹംറാ, ഇവിടെ എഴുതുന്നത് ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ, അത് ഓർത്തിരിക്കുക. ഓ മഹദ ഹദ ഹദ, ഇതൊക്കെ നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഹദ ഹുവ അൽ ബർലമാനുൽ ഹിന്ദി, ഇന്ത്യയുടെ പാർലമെൻറ്റാണിത്. ഇന്ത്യയുടെ പാർലമെൻ്റ് കെട്ടിടമാണ് അല്ലേ, ഇന്ത്യയുടെ പാർലമെൻ്റ് കെട്ടിടവും. അതായത് ഇതും ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട എന്താണ്, പ്രധാനപ്പെട്ട ചരിത്ര സൗധമാണ്, അല്ലെങ്കിൽ ചരിത്ര എന്താണ് സ്ഥലമാണ്. പിന്നെയോ, ഓ മഹാദ, ഇത് ഛത്രപതി ടെർമിനസ് എന്നാണ് പറയുന്നതിനെ, ഛത്രപതി ടെർമിനസ്, മഹത്തത്തു ഛത്രപതി ശിവജി. ഇത് എന്താണ്, ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്ഥലമാണ്. അത് മനസ്സിലാക്കിയിരിക്കുക മക്കൾ, ഛത്രപതി ഛത്രപതി ടെർമിനസ് എന്നാണ് പറയുക. മഹത്തത്തു ഛത്രപതി ടെർമിനസ്, മഹത്തത്തു ഛത്രപതി ശിവജി. വഹാദ വഹാദ ഇഹ്തിഫാൽ അൽ ഹിന്ദ്, ഇന്ത്യയുടെ എന്താണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന, ഇതും ഖൽഅത്തുൽ ഹംറായിൽ പെട്ടതാണ്, നമ്മുടെ ഇന്ത്യയുടെ എന്താണ് ഇന്ത്യ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ആ സന്ദർഭമാണിത്. ഓക്കെ. ഇവയെല്ലാം നമ്മുടെ ചരിത്ര സ്മാരകങ്ങളാണ് അല്ലേ, ഇന്ത്യയിലെ ചരിത്ര സ്ഥലങ്ങളാണ്. അവയുടെ പേരുകളൊക്കെ സാർ പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ നദ്കുർ മിനസ്സുവരി അൽ ആസാറത്താരിഹി അല്ലത്തി അന്നാരിഫ്, ഇതിൽ നിങ്ങൾക്കറിയുന്ന ചരിത്ര ശേഷിപ്പുകൾ, ഹിസ്റ്റോറിക്കൽ മോനുമെൻറ്റ്സ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. അപ്പോൾ നമ്മൾ നിങ്ങൾക്കറിയുന്നത് ഏതൊക്കെയതിൽ ഏതെങ്കിലും അറിയുമോ? ആ ചിലതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഈ ചേരമാൻ ജുമാ മസ്ജിദ്, അതുപോലെ ഇന്ത്യൻ, അതുപോലെ മസ്ജിദുൽ ജാമി ജുമാ മസ്ജിദ് ഡൽഹി, ഖൽഅത്തുൽ ഹംറ, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, അതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ നദ്കുറുൽ അമാനക്കിന് താരിഖിയ, ഇവയെല്ലാം
നമ്മുടെ ചരിത്ര സ്മാരകങ്ങളാണ് അല്ലേ. ഓ ഹുനാക് സുവറിൻ ആഹർ ബഅദ് സുവറിൽ ഉഖ്ര, ഇവിടെ വേറെയും കുറച്ച് ചിത്രങ്ങളുണ്ട്. ഇത് നിങ്ങൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ. മഹാദാം ഹദഹുവ താജ്മഹൽ, താജ് മഹൽ അല്ലേ. വഹാദ വഹാദ, ഇത് കണ്ടിട്ടുണ്ടോ. വഹാദ ഹുവ ബവ്വാബത്തുൽ ഹിന്ദ്, ഇന്ത്യ ഗേറ്റ്. ബവ്വാബത്തുൽ ഹിന്ദ്, ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് അതും നമ്മുടെ ചരിത്ര സ്മാരകങ്ങളിൽ അല്ലെങ്കിൽ ചരിത്ര സ്ഥലങ്ങളിൽ പെട്ട ഒന്നാണ്. വഹാദ ഫി കേരള, വഹാദ ഫി കേരള, ഇത് കേരളത്തിലുള്ളതാണ് അല്ലേ. ഇതെവിടെയാണ്? നമ്മൾ കഴിഞ്ഞത് പത്രങ്ങളിലൊക്കെ വന്നതാണിത്. എന്താണ്? ആ ഇത് ഹൈക്കലു പത്മനാഭസ്വാമി, ഹൈക്കലു പത്മനാഭസ്വാമി, പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. അത് ഹൈക്കൽ, ഇത് കേരളത്തിലാണ്. വഹാദ ഹൈക്കൽ അന്നൗഫർ, അല്ലെങ്കിൽ ഹൈക്കൽ ലോട്ടസ്, ലോട്ടസ് ടെമ്പിളാണ്. ഇതും ഇന്ത്യയിലുള്ളതാണ് ഓക്കെ. ഇതും ഡൽഹിയിൽ ഉള്ള ഒരു എന്താണ് ടെമ്പിൾ, അമ്പലമാണ് കേട്ടോ. ഹൈക്കലു ലോട്ടസ്. വഹാദ ഫി ഹൈദരാബാദ്, ഹൈദരാബാദിലുള്ള ചാർമിനാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം, എന്താണ് ഒരു പള്ളിയും എന്താണ് ചരിത്ര സ്മാരകവുമാണ് ഇത്, ചാർമിനാർ. പിന്നെ വഹാദ, വഹാദ എന്താണ് മഖാനിൻ ഫി ഫത്തേഹ്പൂർ, ഫി മദീനത്തി ഫത്തേഹ്പൂർ സിക്രി, ഫത്തേഹ്പൂർ സിക്രി. അത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട എന്താണ് പട്ടണമാണ്, ഒരു ഇന്ത്യയിലെ പ്രധാന ഭരണാധികാരി നിർമ്മിച്ച പട്ടണത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്ലേസാണിത്. ഇത് ഫത്തേഹ്പൂർ സിക്രിയിൽ അതിൻ്റെ മതി, അതൊരു പട്ടണമാണ്, അതിൻ്റെ ഭാഗത്ത് ഒരു സ്ഥലമാണിത്. വഹാദ ഇതെന്താണ്? ഇത് ലോട്ടസ്, ഹംപിയിലെ ലോട്ടസ് ടെമ്പിളാണ്. ഹംപി കർണാടകയിലെ, കർണാടക സംസ്ഥാനത്തെ. വഹാദ ഇലൻ ഇത് ഖസ്റു മൈസൂർ, ഖസ്റു മലിക് മൈസൂർ, മലിക്ക് നമ്മുടെ ഇതാണ് മൈസൂർ രാജാ മഹാരാജാവിൻ്റെ കൊട്ടാരം, ഖസ്റു കൊട്ടാരമാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഇത് എന്താണ് ചിത്രങ്ങൾ മക്കൾ മനസ്സിലാക്കിയിരിക്കുക. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോകാൻ കഴിയണം, എന്താണ് പോകുക, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പോയി കാണണം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്, ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് വരണം, കണ്ടെത്തി നോട്ട്ബുക്കിലേക്ക് എഴുതണം അല്ലേ. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് അത് നിങ്ങൾ എഴുതണം. അതുപോലെ നഖ്തഷിഫ് മിന സുവരി താജ്മഹൽ എന്നാണ് ഈ ഇതിൽ നിങ്ങൾ താജ്മഹൽ കണ്ടെത്തി, ആ താജ്മഹലിൻ്റെ ഒരു പടം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് അതിന് താഴെ താജ്മഹൽ എന്നുകൂടി എഴുതുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ അടുത്ത ദിവസം പഠിക്കാം. ഇത് നന്നായി ഒന്നുകൂടി കേട്ടു നോക്കുക, ഇത് സാറ് പറഞ്ഞ വീഡിയോകൾ കണ്ടു നോക്കുക. അപ്പോഴാണ് നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കുവാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറബി ഭാഷ നന്നായി പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. മഅസ്സലാം.